ഈ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 1% ശരിയാണെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത് മാത്രമല്ല പൊതുരംഗത്ത് പോലും നിൽക്കാൻ അർഹനല്ല. പക്ഷേ നിങ്ങൾ ആരും സാഹചര്യങ്ങൾ നോക്കുന്നില്ല. ആരാണ് ആക്ഷേപം പറയുന്നത്? അവർ പറയുമ്പോൾ അതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്താണ്? ഇത് 2006 കേരളത്തിൽ നടന്നിട്ടുള്ള തട്ടിപ്പാ. ഇത് ആരെയൊക്കെയാണ് ഇതാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ളവരെ, അവരാരുടെയും പേര് പറയാൻ പോലും ഞാൻ അവരാരും അറിഞ്ഞിട്ടുള്ളതല്ല. പക്ഷെ ആരുടെയൊക്കെ പേരുകൾ ഉപയോഗിച്ചു, ആരുടെയൊക്കെ പേരുകൾ? നിങ്ങളിപ്പം പത്തനംതിട്ടയിലെ ജഡ്ജ്മെന്റിൽ എടുത്തു പറയുന്നുണ്ട് ഇന്ത്യയിലെ പ്രമുഖരായ നേതാക്കന്മാരുടെ പേരുകൾ. അപ്പം ഇതൊരു വ്യാപകമായ രീതിയിൽ ഒരു തട്ടിപ്പ് നടന്നു. അതിന്റെ അവരെ മുഴുവൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിയമപരമായ നടപടിയായിട്ട് നീങ്ങുക. അപ്പോൾ കുറ്റാരോപിതരായ ശിക്ഷിക്കപ്പെട്ട ആളുകൾ പറയുന്നതിനാണ് ഇപ്പം പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇത് മുഴുവൻ തിരിച്ചറിയും.